Namaskaram and welcome to another episode of Life Unedited. നമ്മുടെ ചാനലിൻ്റെ പേര് ശരിക്കും അന്വർത്ഥമാക്കുന്ന ഒരു എപ്പിസോഡാണിത്. എൻ്റെ ലൈഫിലെ ഒരു അൺഎഡിറ്റഡ് ചാപ്റ്റർ നിങ്ങളോട് എനിക്ക് പറയണം എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് ഈ കാര്യം പറയണം, അതിലേക്ക് ഞാൻ റീച്ച് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, സോ ഹിയർ വി ഗോ. എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേണിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പത്മയെ ഞാൻ പ്രസവിക്കുന്ന സമയത്ത്, അതായത് എൻ്റെ ആദ്യത്തെ മകളെ പ്രസവിക്കുന്ന സമയത്ത്, അന്ന് ഞങ്ങൾ ദുബായിൽ സെറ്റിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ അവളെ പ്രസവിക്കുന്നത്. നോർമൽ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ ദിവസം രാത്രി ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം രാത്രി വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ നമുക്കും ഈ പെയിനും ആ ഒരു ചെറിയൊരു സെഡേഷൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ഒരു രാത്രി എനിക്ക് വലിയ ഓർമ്മ തന്നെ ഇല്ല. അതങ്ങനെ കഴിഞ്ഞു പോയി. അതിനിടയ്ക്ക് നമുക്ക് നഴ്സുമാരൊക്കെ വന്നിട്ട് അവർ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, ന്യൂ മോം ആണല്ലോ, അപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അന്നത്തെ ഒരു രാത്രി കടന്നുപോയി. നെക്സ്റ്റ് ഡേ ആയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു പല സമയത്തും പകലാണെങ്കിലും പകൽ കുറേ അധികം ഉറങ്ങി. പക്ഷെ അന്ന് രാത്രി ആയപ്പോഴേക്കും, അതായത് പിറ്റേ ദിവസം രാത്രി ആയപ്പോഴേക്കും കുട്ടി ഭയങ്കര കരച്ചിൽ. അന്ന് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്പേസിൽ ആണുങ്ങൾക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. വെച്ചാൽ അധികം ആർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നൊരു സ്പേസ് ആയിരുന്നില്ല അത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീഡ് ചെയ്യാണ് രാത്രി, ഞാൻ തന്നെ എഴുന്നേറ്റ് ഫീഡ് ചെയ്യണം കുഞ്ഞിനെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെലിവറിൻ്റെ സ്റ്റിച്ചിൻ്റെ പെയിനും ഒക്കെ ആയിട്ട് നമുക്ക് എണീറ്റിരുന്ന് ഫീഡ് ചെയ്യാനും, പിന്നെ നമുക്കറിയില്ലല്ലോ ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ഇതിനെങ്ങനെ ഫീഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അത്ര കൃത്യമായിട്ട് നമുക്കറിയില്ല. അത് അങ്ങനെയാണ്. സോ അതിൻ്റെ എല്ലാ ഡിഫിക്കൾട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞിന് പലതരത്തിൽ ഞാൻ പാൽ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് പാല് കിട്ടുന്നുണ്ടോ, പാല് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എനിക്ക് കൃത്യമായിട്ട് ഇത് ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാടല്ല, വേറൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള മൊത്തം കൺഫ്യൂഷൻസിലൂടെ പോകുന്ന സമയത്ത് അന്ന് രാത്രി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ, അതിനെന്തെനിക്ക് ചെയ്യാൻ പറ്റും എന്നൊന്നും ചോദിക്കാനുള്ള ബോധമൊന്നും എനിക്ക് ആ സമയത്തില്ല. അപ്പോൾ ഐ സൈഡ് ഓക്കെ കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞിന് ഫോർമുല കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അന്നാണ് എനിക്ക് ഈ, അതായത് മുലപ്പാൽ കിട്ടാത്ത സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെന്നുള്ള വിവരം പോലും എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ സൈഡ് ഓക്കെ, അന്ന് എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഞാനും കുഞ്ഞും മാത്രം ആ ഒരു റൂമിലുള്ളൂ. അപ്പോൾ ആ സിസ്റ്റർ പോയിട്ട് ഒരു കുഞ്ഞൊരു ഫീഡിങ് ബോട്ടിലിൽ ഫോർമുല മിൽക്ക് കൊണ്ടുവന്ന് പത്മയ്ക്ക് കൊടുത്തു. അതാണ് അതായത് അവളുണ്ടായതിൻ്റെ സെക്കൻഡ് ഡേ അവൾക്ക് ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ തലയിൽ എവിടെയോ രജിസ്റ്റർ ആയി പാലില്ല, പാല് കുറവുള്ളതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ പിറ്റേ ദിവസവും ഇടയ്ക്ക് എപ്പോഴൊക്കെ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറഞ്ഞു മുലപ്പാലായി വരാൻ കുറച്ച് സമയമെടുക്കും, അപ്പോൾ അതുവരെ ഇടയ്ക്ക് നമുക്ക് ഫോർമുല വെച്ചിട്ട് സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഓർത്ത് ശരി സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നത്തെ ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞ് കൃത്യമായിട്ട് കുഞ്ഞ് സക്ക് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആണ്, സംഭവമൊക്കെ പ്രോപ്പറാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരുപാട് സമയങ്ങളിൽ ഇതുപോലെ കുട്ടി കരയുന്നുണ്ട്, ഭയങ്കര ഫസ്സി ആവുന്നുണ്ട്, രാത്രി ഉറങ്ങാതെ കരയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ നേരെയാണ്, അതായത് ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകളും നമ്മുടെ നേരെ വിരലി ഉണ്ടെന്ന്, പാല് കുറവായിട്ടായിരിക്കും, പാല് കുറവായിട്ടായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവരും പറയുകയും ചെയ്തല്ലോ പാല് കുറവാന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് ഫോർമുല. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അന്നത്തെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പാല് ഇൻക്രീസ് ആവാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ അതൊക്കെ തന്നു വിട്ടു. പക്ഷേ എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാലും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൺക്ലൂഷൻ വരുന്നത് പാലില്ലായ്മയിലേക്കാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര പ്രഷർ വരാൻ തുടങ്ങി. അതായത് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പ്രസവിക്കുന്നത് വരെ ആലോചിച്ചിട്ടില്ല, അതായത് കുഞ്ഞിന് പാല് ആവശ്യത്തിന് ഉണ്ടാവില്ല എന്നുള്ളത്. അന്ന് നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം ഒരു ഫിസിക്കുള്ള, അത്യാവശ്യം പൊക്കം വണ്ണം ഫിസിക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇതിന് പ്രപ്പോർഷണലായിട്ടായിരിക്കും നമ്മുടെ ബോഡി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക
എന്ന നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രസ്റ്റ് സൈസുമായിട്ട് നമ്മുടെ പാലിന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതൊരു മണ്ടൻ വിചാരമാണ്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പാല് കുറവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അമ്മ അന്ന് നാട്ടിലായിരുന്നു, അമ്മ ഫോൺ ചെയ്യുമ്പോഴേക്കും അമ്മ പറയും നിനക്ക് അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ, നമ്മുടെ ഒരു പാരമ്പര്യം വെച്ച് എനിക്കപ്പോൾ ഇഷ്ടം പോലെ പാലായിരുന്നു എന്നൊക്കെയുള്ള അമ്മയുടെ കഥ കേൾക്കും. അപ്പോൾ എനിക്ക് ഓർക്കും പക്ഷേ അതെന്താ ഞാൻ മാത്രം ഇങ്ങനെ, ഞാനൊരു നല്ല അമ്മയല്ലല്ലോ, എൻ്റെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ എൻ്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കുത്തൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള സർവ്വ ആൾക്കാരും നമുക്ക് ടിപ്സ് പറഞ്ഞു തരും, അത് ചെയ്യൂ ഇത് ചെയ്യൂ, ചെറുപയർ കഴിക്കൂ, മറ്റേ കുറേ കുറേ സാധനങ്ങളുണ്ട്, മറ്റേ മുരിങ്ങയില കഴിക്കൂ, അത് ചെയ്യൂ ഇത് ചെയ്യൂ, വെള്ളം കുടിക്കൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സർവ്വ കാര്യങ്ങളും ചെയ്യും. ഇതൊക്കെ ചെയ്താലും നമുക്കൊരു ഫീലുണ്ട്, ഓരോ വട്ടവും ഇവളെ ഫീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം അവൾ പാല് കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ഫീലുണ്ട്. പക്ഷെ എന്നാലും കുഞ്ഞിനെ എവിടെയെങ്കിലും കടത്തി കഴിയുമ്പോൾ ഇവൾ പിന്നെയും കറിയും. അപ്പോൾ എല്ലാവരും പറയും വയറ് നിറഞ്ഞിട്ടില്ല കേട്ടോ എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ അന്ന് എൻ്റെ മദറിനല്ലോ ശ്രീയുടെ അമ്മ, അമ്മ കൂടെയുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും സ്വാഭാവികമായിട്ടുള്ളൊരു ആശങ്ക ഉണ്ടാവുമല്ലോ, പാല് കിട്ടാഞ്ഞിട്ടാണോ കുഞ്ഞ് കരയുന്നുള്ളത്. അമ്മയ്ക്ക് അപ്പോൾ എന്നെ ഹേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, ഈ പാലില്ലേ ഇല്ലേ എന്ന് ചോദിച്ച് എന്നെ ഹേർട്ട് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ജനുവനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമില്ല. പക്ഷെ അമ്മയ്ക്കത് പറയാതിരിക്കാനും പറ്റുന്നില്ല, ഇതുകൊണ്ടായിരിക്കും കുഞ്ഞ് കരയുന്നെന്നുള്ളത്. അപ്പോൾ അമ്മ ഓരോ വട്ടവും എന്നാൽ നമുക്കൊന്ന് ഫോർമുല കൊടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നമാണ്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ലോണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നെ ആ സമയത്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഈ ഒരു പാലില്ലായ്മ, ഓരോ വട്ടം കുഞ്ഞ് കരയുമ്പോൾ അത് പാലില്ലാഞ്ഞിട്ടാണെന്നുള്ള ആ ഒരു ചുറ്റുപാടുന്ന് ഈ അശരീരി പോലെ പലരും പറയുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞിട്ടുള്ളതൊന്നും പറഞ്ഞാൽ പോരാ, ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാല് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാല് കൂടുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആ സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞാൻ വർക്കിംഗ് ആയിരുന്നു, അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാൻ ഇവക്ക് വേണ്ടിയിട്ട് പാല് പമ്പ് ചെയ്ത് വെച്ചിട്ട് പോകും. അപ്പോൾ പമ്പ് ചെയ്യുമ്പോഴും കുറച്ച് പാല് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് ഇവക്ക് ആവശ്യത്തിനുള്ളൊരു ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പോൾ ഞാനത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ അഡ്മിറ്റ് ചെയ്തു, ഓക്കെ എനിക്കത്ര പാല് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കുഞ്ഞിന് എത്ര പാൽ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബോഡിക്ക് അറിയാം, അപ്പോൾ അതിനനുസരിച്ച് ബോഡി ഈച്ച് ടൈം പാല് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ വട്ടം നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം അതിനനുസരിച്ച് മിൽക്ക് പ്രൊഡക്ഷൻ കൂടും എന്നൊക്കെ അന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യത്തെ ദിവസം തലയിൽ കയറി ആ സാധനം ഉണ്ടല്ലോ, ഇത് പാല് കുറവാണ് എന്ന് പറയുന്ന ആ ഒരു സാധനം എൻ്റെ തലയിൽ കയറിയിട്ട് അത് പിന്നെ പോയിട്ടേ ഇല്ല. അതുകൊണ്ട് എൻ്റെ മൂത്ത മകള് പത്മ ഒരു പകുതി ഫോർമുല ഫെഡും ബാക്കി ബ്രസ്റ്റ് മിൽക്കും ആണ്. 6 മാസം വരെ അവൾക്ക് വേറൊന്നും കൊടുത്തിട്ടില്ല, അതായത് ഫോർമുല, ഏതർ ഫോർമുല അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ, വേറുള്ള സോളിഡ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഫോർമുല മിൽക്ക് വെച്ചിട്ടാണ് ആ ഒരു സമയം കംപ്ലീറ്റ് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-ാമത്തെ കുഞ്ഞുണ്ടാവുന്ന സമയമായപ്പോഴേക്കും ഞാൻ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും, എന്തുകൊണ്ടായിരിക്കും എനിക്ക് ആ സമയത്ത് മിൽക്ക് കുറവായിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റാതെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കമലി പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് ഞാൻ മെൻ്റലി ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ആ സമയം തൊട്ട് എനിക്ക് ഉള്ളിലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും എന്നുള്ളത്. അത് എന്ത് നേരത്തിലാണ് ഞാനങ്ങനെ വിചാരിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് ആ ഒരു വിചാരം കമലയെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇനീഷ്യലി ആ ഒരു സമയം തൊട്ട് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമല ജനിച്ച സമയം, കമല ഉണ്ടായി അന്നൊരു നൈറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുള്ള ത്രൂ ഔട്ട് അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് വിളിച്ച് താഴെ കൊണ്ടുപോയിട്ട് പ്രോപ്പറായിട്ട് മിൽക്ക് കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ താഴെ കൊണ്ടുപോയി ചെക്ക് ചെയ്തു. അപ്പോൾ കുഴപ്പമില്ല, പാല് കിട്ടുന്നുണ്ടോ അവൾക്ക് ആവശ്യത്തിന്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് എന്നെ റൂമിൽ നിന്ന് വിളിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഡെലിവറി കഴിഞ്ഞ് മുകളിൽ റൂമിൽ കിടക്കുക. അപ്പോൾ എന്നെ റൂമിൽ നിന്ന് എന്നെ വെറുതെ താഴെ വരെ കൊണ്ടുവരണ്ടല്ലോ വീൽ ചെയറിലൊക്കെ എന്ന് വിചാരിച്ചിട്ട് അന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാം, വേണമെങ്കിൽ നമുക്കൊന്ന് ഫോർമുല കൊടുത്ത് നോക്കണോ, കുട്ടിയുടെ അമ്മയോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ അന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടി കുഞ്ഞിനൊന്ന് ഫോർമുല കൊടുത്ത് നോക്കിയാലോ എന്ന് അവർ ചോദിക്കുന്നുണ്ടെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് അവർ കുഞ്ഞിന് ഫോർമുല കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതോർത്തിട്ട് ഞാൻ ഭയങ്കര ശക്തിയിൽ പറഞ്ഞു, വീൽ ചെയറല്ല എന്ത് സാധനമാണെങ്കിലും ഞാൻ പോയിട്ട് നേരിട്ട് പാല് കൊടുത്തോളാം, ഫോർമുല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു.
അത് ഫോർമുല കൊടുക്കുന്നത് ഒരു മോശം കാര്യം ആയതുകൊണ്ടല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മുലപ്പാലില്ലാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കുഞ്ഞിന് സപ്ലിമെൻ്റ് ചെയ്യുന്നത് ഫോർമുല വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് കമലയുടെ കാര്യത്തിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ചെയ്തത് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. യു ക്യാൻ ഡു ദിസ്. കഴിഞ്ഞ പ്രാവശ്യം സ്ട്രെസ്ഡ് ആയിരുന്നു, അതായത് ചുറ്റുമുള്ളവരൊക്കെ എന്താ പറയണത് എന്നുള്ള ആ കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം കുഞ്ഞിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധ പകുതിയും കുഞ്ഞിലല്ലായിരുന്നു. ഈ കുഞ്ഞെങ്ങനെയെങ്കിലും കരയാതിരിക്കുന്നുണ്ട്, കുഞ്ഞിന് വയറ് നിറഞ്ഞു എന്നുള്ളത് ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കണം എന്നുള്ള തോന്നലിലാണ് ഞാൻ പത്നിക്ക് പാല് കൊടുത്തിട്ടുള്ളത് മുഴുവൻ. കാരണം എനിക്കൊരു ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ആവശ്യത്തിന് പാലുണ്ട്, കുഞ്ഞ് കരയുന്നില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ചുറ്റുപാടുകളിൽ നിന്ന് എപ്പോഴും സീക്ക് ചെയ്തിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ കമലയുടെ കാര്യത്തിലായി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുക, വയറ് നിറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റി, ഒരു കുഴപ്പമില്ല, അവൾക്ക് ആവശ്യത്തിന് വയറ് നിറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം. അതായത് ഞാൻ എൻ്റെ ഗട്ട് ഫീലിനെ, അതായത് അവൾക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള എൻ്റെ ആ ഒരു ഫീലിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാൻ പഠിച്ചു. ആ ഒരു സംഭവമാണ് ഒരു ഫോർമുല മിൽക്ക് ഫീഡ് ചെയ്തത്, പകുതിയിൽ കൂടുതൽ ഫോർമുല മിൽക്ക് കൊടുത്തൊരു കുഞ്ഞിനെ വളർത്തിയ അമ്മ എന്ന ആ ഒരു ഒരു സ്റ്റാറ്റസിൽ നിന്ന് എക്സ്ക്ലൂസീവായിട്ട് 6 മാസം ഞാൻ എൻ്റെ കമലയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല, മുലപ്പാലല്ലാതെ. അതെനിക്ക് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഞാൻ ഈ ഒരു പ്രോസസ്സ്, അതായത് എൻ്റെ ബോഡിയെ എൻ്റെ മനസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ്, ചുറ്റുപാട് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഞാൻ എന്നെ വിശ്വസിച്ചത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുതിയ അമ്മമാരോടും പറയാനുള്ളൊരു കാര്യം അതാണ്, ട്രസ്റ്റ് യുവർ ബോഡി, ട്രസ്റ്റ് യുവർ മൈൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഒരു പെർട്ടിക്കുലർ മെഡിക്കൽ കണ്ടീഷനുള്ള സമയത്താണെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ ഫോർമുല വെച്ചിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാം. അതിപ്പോൾ ഫോർമുല കൊടുത്ത് വളർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവാണെന്നോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര അച്ചീവ്മെൻ്റ് ആണെന്നോ എന്നൊന്നും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ നമുക്കറിയാം കുഞ്ഞിന് ഏറ്റവും നല്ലത് മുലപ്പാൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ചില പ്രഷറുകളുടെ പേരിൽ അല്ലെങ്കിൽ ചില സോഷ്യൽ ജഡ്ജ്മെൻറ്റുകളുടെ പേരിൽ ചുറ്റുമുള്ള ആളുകളുടെ ഇടപെടലിൻ്റെ ഒക്കെ പേരിൽ ചിലപ്പോൾ നമുക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു ഫേസിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ട്രസ്റ്റ് ചെയ്യാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള തോന്നിയത് ഓരോ വട്ടവും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ടേക്ക് ഇനഫ് ലിക്വിഡ്, അത് ജ്യൂസസ് ആവാം, പാലാവാം, ഇഷ്ടം പോലെ വെള്ളമാവാം. അപ്പോൾ ഈ വെള്ളം തന്നെയാണെങ്കിലും നമുക്ക് ഒരേ തരത്തിലുള്ള വെള്ളം അടുക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫ്ലേവറുള്ള വാട്ടറുകൾ, ഇപ്പം നമുക്കിപ്പോൾ ഉലുവ ഇട്ടിട്ടോ ജീരകം ഇട്ടിട്ടോ ഒക്കെ അങ്ങനെ പലതരത്തിൽ വെള്ളം കുടിക്കുക. അതായത് ടേക്ക് എ ലോട്ട് ഓഫ് ഫ്ലൂയിഡ്, അത്രയധികം വെള്ളം കുടിക്കുക. ആൻഡ് സിറ്റ് ബാക്ക്, റിലാക്സ്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും മാത്രമുള്ളൊരു സ്പേസിലിരുന്നിട്ട് പരമാവധി കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ നോക്കുക. ആ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കണക്ട് ഫീൽ ചെയ്യുക കുഞ്ഞുമായിട്ട്. കുഞ്ഞിന് വയറ് നിറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്, പക്ഷേ ആ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വാംത്ത്, ആ ഒരു സ്നേഹം, ഓ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഫീഡ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിലേക്ക് കൂടുതൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും കുഞ്ഞിനും ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും. അപ്പം ഈ ഒരു കാര്യത്തിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു 6 മാസവും കമലയെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ നേരത്തെ തൊട്ട് വിചാരിച്ച് വെച്ചിരുന്നൊരു കാര്യമാണ്. ആൻഡ് ആ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. കമലയ്ക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 12th August. ഈ 31st ആകുമ്പോഴത്തേക്കും കമലയ്ക്ക് 1 വയസ്സാവും. ആ, അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ജേർണി ഇപ്പോഴെങ്കിലും ഞാൻ ഷെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇനി കുറച്ചാളും കഴിയുമ്പോഴത്തേക്ക് ഇതിനിപ്പം ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ നിർത്തി എന്നുള്ള കഥ ഞാൻ പറയാൻ സമയമാവും. അപ്പോൾ അതുകൊണ്ട് ബിഫോർ ദാറ്റ് എനിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാ പുതിയ അമ്മമാരോടും, ട്രസ്റ്റ് യുവർ ബോഡി.